Hello friends, welcome back to my channel. அப்போ இன்ன நான் செய்ய போறது நம்மளோட சோப் பாக்ஸ் உபயோகிச்சு ஒரு மினி பாஸ்கெட் ആണ്. அப்போ இது വളരെ சிம்பிள் ஐட்டുള്ള ഒന്നാണ്. அப்ப നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നേ നോക്കിയാലോ. So, let's start our video. அப்போ நான் இവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളது നമ്മളുടെ சோப் பாக்ஸ் ആണ്. ഇതേപോലെയുള്ള സോപ്പ് ബോക്സ് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നമ്മളുടെ മെഡിസിൻ്റെ ഒക്കെ ബോക്സ് കാണുമല്ലോ, ആ ബോക്സ് ആയാലും മതി. സ്ക്വയർ ഷേപ്പിലിരിക്കുന്ന എന്ത് സാധനവും ഇതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ സോപ്പ് ബോക്സിനെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ ഹാഫായിട്ട് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഹാഫായിട്ട് ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷർമെൻ്റ് എടുത്ത് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതേപോലൊരു ബോക്സാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ സോപ്പ് ബോക്സിൻ്റെ ഈ ഒരു അടിഭാഗം സെക്യൂറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെക്യൂർ ആക്കിയിട്ട് കാണാം. അപ്പോൾ ദാ ഞാനിവിടെ സെല്ലോ ടേപ്പ് വെച്ച് സെക്യൂർ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ലോ ടേപ്പിന് പകരം ഫെവിക്കോൾ എടുത്ത് ഒട്ടിച്ചാലും മതി. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ആ കിട്ടിയ ബോക്സ് ഫുള്ളായിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് കളേഴ്സാണ്, ഒന്ന് അൾട്രാ മറൈൻ ബ്ലൂ, മറ്റൊന്ന് വൈൻ. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്ത് ഞാൻ ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് നമ്മളുടെ ആ ബോക്സിന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആക്രിലിക് കളർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കളർ പേപ്പർ ആയാലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കളർ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അകത്തും കൂടെ ആ കളർ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അതും കൂടെ കളർ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു ബോക്സിനെ ഒരു പിടി വെച്ച് കൊടുക്കണം, എന്നാലേ നമുക്കതൊരു ബാസ്ക്കറ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു പോർഷനിലെ ആ ഒരു പോർഷൻ വെച്ചിട്ട് ഒരു പിടിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ലെങ്ത് കട്ട് ചെയ്തെടുക്കാം, ഇഷ്ടമുള്ള ലെങ്ത് ആയിരിക്കാം അത്. അപ്പോൾ ദാ ഞാൻ ഇതേപോലെ ഒരു ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോക്സിലേക്ക് അതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മളുടെ ബാസ്ക്കറ്റിൻ്റെ പീടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മളുടെ പിടിക്ക് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് ആക്രിലിക് കളറാണ് ഞാൻ പിടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിങ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ബീഡ്സ് യൂസ് ചെയ്യാം, ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം, ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാം, ഇതേപോലെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഒരു ബാസ്ക്കറ്റിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ദാ ഞാൻ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളുടെ ബാസ്ക്കറ്റിൻ്റെ ഫൈനൽ ലുക്കിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മിനി ബാസ്ക്കറ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സുകൾ, ബണ്ണുകൾ, അതേപോലെ കുഞ്ഞു ഐറ്റംസ് ഇടാം, അതേപോലെ ആക്രിലിക് കളേഴ്സ്. നിങ്ങൾക്കിത് ഒരു ഫ്ലവർ ബാസ്ക്കറ്റായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ ബാസ്ക്കറ്റായിട്ടാണ് ഇന്നെ യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കത്തുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.